പോലീസുകാർ തന്ന അച്ഛൻ്റെ സാധനങ്ങളുടെ കൂട്ടത്തിൽ ഒരു കത്തുണ്ട്, നിനക്ക് എഴുതി വെച്ചതാ. സേതുമാധവന്, എല്ലാ ഭാരവും നിന്നെ ഏൽപ്പിക്കുന്നു. ലതയെ ഉപേക്ഷിക്കരുത്, അവൾ സാധുവാണ്. മറ്റൊന്നും പറയാനില്ല. ജീവിതത്തിൽ ഞാൻ കരഞ്ഞിട്ടുള്ളത് നിന്നെ ഓർത്ത് മാത്രമാണ്. അച്യുതൻ നായർ. അവൻ എന്തിനു ചെയ്തു എന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഉരുകി ഉരുകി സഹിക്കാൻ പറ്റാതായിട്ടുണ്ടാവും. നേരത്തെ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്തൊക്കെയോ. കഴിഞ്ഞ ആഴ്ച പെട്ടെന്നൊരു ദിവസം വീട്ടിലേക്ക് വന്നു. കൃഷ്ണേട്ടാ നമുക്കൊന്ന് കൂടണമെന്ന് പറഞ്ഞു. അവൻ തന്നെ അരക്കോപ്പി വാങ്ങിക്കൊണ്ടുവന്നു. ഞങ്ങൾ കഴിച്ചു. അങ്ങനെ ഞങ്ങളൊന്ന് കൂടിയിട്ട് അഞ്ചെട്ട് കൊല്ലായി. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അമ്മുവിൻ്റെ സൂക്കേടിൻ്റെ കാര്യം, ഒരു ചെറിയ ഓപ്പറേഷൻ നടത്തിയ ഭേദമാകുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു അത്രേ. രമേശൻ്റെ പഠിപ്പ്, ലതയുടെ കല്യാണം, അംബികയുടെ കാര്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നിന്റെ കാര്യം പറഞ്ഞ് തുടങ്ങിയത് ദേഷ്യത്തില്ല, പക്ഷെ പറഞ്ഞ് പറഞ്ഞ് കൊച്ചു കുട്ടികളെ പോലെ തേങ്ങി തേങ്ങി കരഞ്ഞു. പോകാൻ നേരത്ത് പറഞ്ഞു, കൃഷ്ണേട്ടാ രാമപുരത്തു നിന്നൊക്കെ വിറ്റിട്ട് പോരാൻ പോവാ, ആ നാട് ശരിയില്ല. പിന്നെ നമ്മളൊക്കെ വയസ്സായി വരികയല്ലേ, മരിക്കുന്നതിന് മുമ്പ് നമുക്ക് പഴയ പോലെ കുറച്ച് ദിവസം കഴിയണം. അച്ചു പോയി. ഇനി എന്താണാവോ ഞാൻ? സഞ്ജയനം കഴിഞ്ഞിട്ട് പോയാ പോരടോ. കൃഷ്ണമാമ എന്തറിഞ്ഞിട്ടാ? ഞാനിത് ഫോർത്ത് ഇയറാ. അവൻ പൊയ്ക്കോട്ടെ കൃഷ്ണമാമ. അമ്മയോട് പറഞ്ഞ നീ? ഇല്ല, അമ്മ മയങ്ങ, മരുന്നിന്റെയാ, വിളിച്ചില്ല. ഒരു ദിവസം അറിയിച്ചിട്ട് അമ്മയൊന്ന് മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നാ, ഞങ്ങളുടെ കാർഡിയോളജി പ്രൊഫസറെ ഒന്ന് കാണിക്കാം. ഏട്ടാ ഒരു മിനിറ്റ്. എന്തിനാണ് ഏട്ടാ നമ്മുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തത്? ഞാൻ എല്ലാവരോടും ചോദിച്ചു, ആർക്കും അറിയില്ല. എല്ലാം എന്റെ തെറ്റാണ്. ഞാൻ വേദനിപ്പിച്ച് സഞ്ജയായിട്ട് വരണ കാണുമ്പോ ആ പഴയ രൂപ തോന്നണേ അമ്മയ്ക്ക്. പഴയ രൂപത്തിൽ അവനെ ഒന്ന് കണ്ടിട്ടും മരിക്കാൻ പറ്റുമോടിന്ന് എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. ഇനി പറയാനും വഴക്കൂടാനും ആരാടാ ഉള്ളത്? അമ്മയ്ക്ക് കരഞ്ഞു തീർക്കാം ഞാനും അമ്മേ. കാപ്പി ഇത് കുടിക്കാമേ. അവൾക്ക് വലിയ വിഷമം. സേതുമാവൻ ഇത്ര ദിവസമായിട്ട് അവളോട് മിണ്ടിയില്ല എന്ന്. ദേവിയുടെ തനി സ്വഭാവ. എന്താ മോളുടെ പേര്? ശ്രീലക്ഷ്മി. എന്റെ ദുർബുദ്ധിയാ, അല്ലെങ്കിൽ എന്റെ മോള് മരിക്കില്ല. നീയും ഇങ്ങനെ ആവില്ലായിരുന്നു. സേതു, അമ്മ ഒരു കാര്യം പറഞ്ഞാ നീ കേൾക്കണം. കേൾക്കും അമ്മ, പറഞ്ഞോളൂ. എനിക്കിവിടുന്ന് പോണം. ഈ നാട്ടിലെ ജീവിതം മതിയായി. കിട്ടിയ വിലയ്ക്കൊക്കെ വിറ്റുപെറുക്കി പോണം. എന്റെ മാത്രല്ല, എല്ലാവരുടെയും തീരുമാനം അങ്ങനെയാ. ലതയുടെയും അംബികയുടെയും ഒക്കെ. നിന്റെ അച്ഛന് ഒടുവിൽ പോണോന്നായിരുന്നു. പോകാമേ, നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിന് ഞാൻ എതിരി നിൽക്കില്ല. പക്ഷേ എങ്ങോട്ട്? തറവാട്ടിലേക്കോ? അതെന്താ, അവിടെ നിനക്ക് പിടിക്കില്ലേ? അതല്ല കൃഷ്ണമാമ, അവിടെ വന്ന് ഞാൻ എന്ത് ചെയ്യാൻ? ഇവിടെ ആവുമ്പോ പേരിനൊരു ജോലിയുണ്ട്. നമ്മൾ
എല്ലാം മനസ്സിലാക്കി ഒന്ന് ഒഴിഞ്ഞിരുന്നാ മതി. കാശിന് കാശ് തന്നെ വേണം. എടാ, ഈ നാട്ടുകാരെ പേടിപ്പിച്ചും തല്ലി ഉണ്ടാക്കണ കാശ് മാത്രമാണോ കാശ്? ആ കാശ് എനിക്ക് വേണ്ട, എന്റെ മക്കൾക്കും വേണ്ട. മോനെ, ഇനി ഇവിറ്റകൾക്കൊക്കെ നീ മാത്രമേ ഉള്ളൂ, എനിക്ക് ഇനി അധികം കാലമൊന്നുമില്ല. ഭാരതി ഉണ്ട്, തന്തൻ തള്ളയില്ലാത്ത ഒരു പെൺകുട്ടിയുണ്ട്, അവറ്റകൾക്കൊക്കെ നീയല്ലാതെ പിന്നെ ആരാ ഉള്ളേ? ഞാൻ ഉണ്ടാവും കൃഷ്ണമാമ. ഉണ്ടായാ പോരാ, മാനം മര്യാദയായിട്ട് പുലർത്തണം. തറവാട്ടിലെ എല്ലാ സ്വത്തും നിനക്കാം. ഇരിക്കണ പറമ്പും പെരയുണ്ട്, ഒരേക്കർ തെങ്ങും അത്യാവശ്യത്തിന് നിലമുണ്ട്. അധ്വാനിക്കുക, ആ മണ്ണ് തരും നിനക്ക്. അതും വയ്യെങ്കിൽ ഇത് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് എന്തെങ്കിലും കച്ചവടമോ കൈത്തൊഴിലോ ചെയ്യുക. യാത്ര പറയാൻ വന്നതാണ്. ഞങ്ങളിവിടെ വിട്ട് പോവുകയാണ്, നാട്ടിലേക്ക്. വരരുത് എന്ന് വിലക്കിയിട്ടുണ്ടെങ്കിലും പറയാതെ പോകാൻ തോന്നിയില്ല. അച്ഛൻ മരിച്ചത് അറിഞ്ഞിരുന്നു, പരമേശ്വരൻ പറഞ്ഞു. അതുകൊണ്ട് ഇനി വീട് വിട്ടു നിൽക്കാൻ പറ്റില്ല, അമ്മയും തീരെ സുഖമില്ലാണ്ടിരിക്കുക. അപ്പോ ഇവിടുത്തെ ജോലി കളയാ? അതെ, അതിൽ നിന്നാ ചിലപ്പോ മനുഷ്യരെ ഇനിയും കൊല്ലേണ്ടി വരും. എന്നാലും പണം ഉണ്ടാക്കായിരുന്നില്ലേ? പരിഹസിക്കാണല്ലേ. പോട്ടെ, വല്ലപ്പോഴും വരുമ്പോ വരാം. എന്നോട് വിരോധമൊന്നും തോന്നണ്ട, എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നും ഇല്ല. ചെകുത്താനും കടലിനും ഇടയിൽ ജീവിക്കണ ഒരമ്മയാണ്. ഒന്നും പറയണ്ട, എനിക്ക് മനസ്സിലാകും. ഞാൻ എളുപ്പ വഴിക്ക് ഓടുകയായിരുന്നു. അഡ്രസ് വേണം. എന്തിനാ അഡ്രസ്? എന്തിനാ? വേണ്ട, ഞാൻ ഇടയ്ക്ക് വന്ന് കണ്ടോളാം. അമ്മ അറിഞ്ഞാ തെറ്റിദ്ധരിക്കും. അമ്മയോട് പറഞ്ഞിട്ടാ ഞാൻ വന്നത്. അന്ന് രാത്രിയിൽ വന്നപ്പോ അമ്മയോട് ചോദിച്ചത് ശരിക്കും സിൻസിയർ ആയിട്ടായിരുന്നോ? എന്ത്? കല്യാണം കഴിച്ചോട്ടെ എന്ന്. ഓ, അതോ കള്ളുപിടിച്ച് വെളിവില്ലാതെ പറഞ്ഞാണെന്ന് തോന്നിയോ? ഇല്ല, എനിക്ക് സിൻസിയർ ആയിട്ട് തന്നെ തോന്നിയത്. ആണുങ്ങൾ പല കമന്റും പറയാറുണ്ട്, വൃത്തികേടുകൾ പറയും. ചിലർക്ക് വേണ്ടത് ഒരു രാത്രി, ചിലർ ഞാൻ നോക്കിക്കൊള്ളാം നിന്നെ എന്ന് പറയും. കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചത് ആദ്യ. ഇപ്പൊ അവിടുന്ന് പോന്നപ്പോ അമ്മ എന്താണ് പറഞ്ഞതെന്നറിയോ? ഇപ്പോഴാണ് അയാളത് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കായിരുന്നെന്ന്. ഇപ്പോഴും ആ ചോദ്യം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചോട്ടെ, ആലോചിക്കാതെ പറഞ്ഞതാണെങ്കിൽ പാലിക്കണമെന്ന് നിർബന്ധമില്ല. എന്നാലും വെറുതെ പ്രതീക്ഷിക്കാലോ. എനിക്ക് തുഴഞ്ഞു തുഴഞ്ഞു പോകുമ്പോ ദൂരെ ഒരു കരയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നത് ആശ്വാസമല്ലേ? ദൂരെയല്ല, അരികിൽ. ആ കൈ എന്നുയർത്തിയാൽ തൊടാവുന്ന പോലെ അത്ര അരികിൽ.